ക്രൂരന്മാരായ അസാസിൻസും ഹിറ്റ്മാൻസും സീരിയൽ കില്ലേഴ്സും ഒരേ ബുള്ളറ്റ് ട്രെയിനിനുള്ളിൽ പല കാരണങ്ങളാൽ ഒത്തുകൂടേണ്ടി വന്നാലോ, ഓരോരുത്തരുടെയും മിഷനിടയിൽ അവർക്ക് പരസ്പരം പോരടിക്കേണ്ടി വന്നാലോ, അവർക്കെല്ലാവർക്കും തങ്ങളുടെ മിഷൻസ് പൂർണ്ണമാക്കാൻ സാധിക്കുമോ? അതോ ഈ അസാസിൻസും ഹിറ്റ്മാൻസും എല്ലാവരും ബുള്ളറ്റ് ട്രെയിനിൽ ഒരുമിച്ച് വന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? 2022 പുറത്തിറങ്ങിയ ബുള്ളറ്റ് ട്രെയിൻ എന്ന രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കഴിയുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. കഥ ആരംഭിക്കുന്നത് യുഇച്ചി കിമുറ എന്ന ഒരു അച്ഛനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. യുഇച്ചിയുടെ മകനെ അജ്ഞാതനായ ഏതോ ഒരു വ്യക്തി വലിയൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് തള്ളി താഴെയിട്ടിരിക്കുന്നു. യുഇച്ചിയുടെ മകൻ ഇപ്പോൾ കോമയിലാണ്. യുഇച്ചിക്ക് അത് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. തന്റെ മകനെതിരെ അതിക്രമം ചെയ്ത കുറ്റവാളി ഒരു ബുള്ളറ്റ് ട്രെയിനിൽ കയറുന്നുണ്ട് എന്ന് വിവരം ലഭിച്ചതിനെ തുടർന്ന് യുഇച്ചി സബ്വേ സ്റ്റേഷനിൽ ചെന്ന് ബുള്ളറ്റ് ട്രെയിനിലേക്ക് കയറി. ടോക്കിയോയിൽ നിന്ന് ക്യോട്ടോയിലേക്ക് പോകുന്ന ബുള്ളറ്റ് ട്രെയിൻ ആയിരുന്നു അത്. ട്രെയിനിനകത്തേക്ക് കയറിയ യുഇച്ചി ട്രെയിനിനകത്ത് വെച്ച് പ്രിൻസ് എന്ന പേരിലുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. കാഴ്ചയിൽ ഏറെ നിഷ്കളങ്കയും സാധുവുമായി തോന്നുമായിരുന്നെങ്കിലും ആ പെൺകുട്ടി മികച്ച ഒരു അസാസിനായിരുന്നു. യുഇച്ചി അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതും വളരെ സ്ട്രെയിഞ്ചായിട്ട് ആ പെൺകുട്ടി തന്റെ കയ്യിലിരുന്ന ഇലക്ട്രോ ഡിവൈസ് എടുത്ത് യുഇച്ചിയെ ഷോക്ക് ഏൽപ്പിച്ച് ബോധരഹിതനാക്കി അവിടെ വീഴ്ത്തി. ഇതേസമയം ട്രെയിനിൽ ലേഡി ബഗ് എന്ന പേരുള്ള ഒരു മുൻകാല അസാസിൻ കയറിയിരുന്നു. ലേഡി ബഗ് തനിക്ക് കിട്ടിയ ഒരു ദൗത്യവുമായിട്ടായിരുന്നു ബുള്ളറ്റ് ട്രെയിനിലേക്ക് കയറിയത്. ലെമൺ എന്നും ടാഞ്ചറിൻ എന്നും പേരുള്ള രണ്ട് അസാസിനുകളുടെ നേതൃത്വത്തിൽ വിലപ്പെട്ട എന്തു അടങ്ങിയ ഒരു സ്യൂട്ട് കേസ് ക്യോട്ടോയിലേക്ക് കൊണ്ടുപോകപ്പെടുന്നുണ്ട്. അത് മോഷ്ടിക്കുകയാണ് ലേഡി ബഗിന്റെ ദൗത്യം. സ്യൂട്ട് കേസ് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതിനൊപ്പം ലെമണും ടാഞ്ചറിനും മറ്റൊരു ദൗത്യം കൂടി ഉണ്ടായിരുന്നു. വളരെയധികം അറിയപ്പെടുന്ന വൈഡത്ത് എന്ന യാക്കുസ മെമ്പറിന്റെ മകനെ സംരക്ഷിച്ച് കൃത്യമായ സ്ഥലത്തെത്തിക്കുക എന്നതായിരുന്നു അത്. ടാഞ്ചറിനും ലെമണും വലിയ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയമായതിനാൽ അതിനിടയിലൂടെ വന്ന് ലേഡി ബഗ് സ്യൂട്ട് കേസ് മോഷ്ടിച്ച് കടന്നത് ഇരുവരും തിരിച്ചറിഞ്ഞിരുന്നില്ല. വൈകാതെ കാര്യം മനസ്സിലായതും രണ്ടായി പേരിന് ബുള്ളറ്റ് ട്രെയിൻ മുഴുവനും സ്യൂട്ട് കേസിനു വേണ്ടി അരിച്ചുപെറുക്കാൻ അവർ തീരുമാനിച്ചു. ഇതേസമയം പ്രിൻസിനടുത്തുണ്ടായിരുന്ന യുഇച്ചിയുടെ ബോധം തെളിഞ്ഞിരുന്നു. യുഇച്ചിയുടെ അടുക്കൽ യുഇച്ചിയുടെ മകനെ അപകടപ്പെടുത്താൻ നോക്കിയത് താനാണ് എന്ന് പ്രിൻസ് തുറന്നു പറഞ്ഞു. യുഇച്ചിക്ക് വല്ലാതെ ദേഷ്യം വന്നെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റൊരു കാര്യം കൂടി പ്രിൻസ് അവനോട് പറഞ്ഞിരുന്നു. പ്രിൻസ് പറഞ്ഞുവിട്ട ഒരു അസാസൻ യുഇച്ചിയുടെ മകന്റെ അടുത്ത് നിൽപ്പുണ്ടോ എന്ന്. യുഇച്ചി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ അസാസൻ അവിടെ മകന്റെ കഥ കഴിക്കും. പിന്നാലെ പ്രിൻസ് യുഇച്ചിയോട് യുഇച്ചിയെ ട്രെയിനിൽ കയറ്റാനുണ്ടായ കാര്യം വ്യക്തമായി പറഞ്ഞു. ആ ബുള്ളറ്റ് ട്രെയിനിൽ വൈഡത്തിനു വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സീക്രട്ട് സ്യൂട്ട് കേസ് ഉണ്ട്. അത് കൈക്കലാക്കാൻ യുഇച്ചി പ്രിൻസിനെ സഹായിക്കണം. വൈഡത്ത് അറിയപ്പെടുന്ന യാക്കുസ ഗ്രൂപ്പിലെ ഒരു മെമ്പറായിരുന്നു. ഒരിക്കൽ യാക്കുസ ഗ്രൂപ്പിലെ റിബലായി തീരുന്ന വൈഡത്ത് യാക്കുസ ഗ്രൂപ്പിനെതിരെ ആക്രമണം നടത്തുകയും അതിന്റെ ലീഡറെ കൊല്ലുകയും ചെയ്തു. പിന്നാലെ അതിന്റെ കൺട്രോൾ ഏറ്റെടുത്ത അയാൾ ആ ഗ്രൂപ്പിനെ ലോകത്തിലെ ഏറ്റവും മികച്ച കൊലപാതകകളുള്ള ഗ്രൂപ്പായി മാറ്റി. ഇതേസമയം ട്രെയിൻ മുഴുവൻ തിരഞ്ഞിട്ടും സ്യൂട്ട് കേസ് കണ്ടുകിട്ടാത്തതിനെ തുടർന്ന് ടാഞ്ചറിനും ലെമണും തങ്ങളുടെ സീറ്റിലേക്ക് തിരികെ വരികയായിരുന്നു. പക്ഷെ അവിടെ എത്തിയതും ആ കാഴ്ച കണ്ടവർ ഞെട്ടിപ്പോയി. അവരുടെ സംരക്ഷണത്തിൽ കൊണ്ടുവന്നിരുന്ന വൈഡത്തിന്റെ മകനെ ട്രെയിനിനകത്ത് വെച്ച് തന്നെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. അത് കണ്ടതും ലെമണും ടാഞ്ചറിനും വല്ലാതെ ഭയപ്പെടാൻ തുടങ്ങി. ആദ്യമേ സ്യൂട്ട് കേസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ തങ്ങളുടെ സംരക്ഷണത്തിൽ കൊണ്ടുവന്നിരുന്ന വൈഡത്തിന്റെ മകനും വൈഡത്തിന്റെ സ്വഭാവം വെച്ച് തങ്ങളെ കൊന്നുകളയും എന്നൊരു ഭയം അവരിൽ ഇരച്ചു കയറിക്കൊണ്ടിരുന്നു. ഇതേസമയം നമ്മൾ മറ്റൊരു കഥാപാത്രത്തെ പരിചയപ്പെടുകയാണ്. ദ വോൾഫ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു അസാസിൻ. തന്റെ ക്ലയൻസിന്റെ ഇഷ്ടപ്രകാരം ആളുകളെ അത്തരത്തിൽ കൊല്ലുക എന്നതായിരുന്നു അവന്റെ പ്രധാന വിനോദം. മുതിർന്നു കഴിഞ്ഞപ്പോൾ വോൾഫ് ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി. അങ്ങനെ അവരുടെ വിവാഹ ദിവസം എത്തി. പക്ഷെ അന്ന് വലിയൊരു ദുരന്തം നടന്നു. വോൾഫിന്റെ പെണ്ണടക്കം വിവാഹത്തിന് ക്ഷണിച്ചിരുന്ന എല്ലാവരും വിഷബാധയേറ്റ് കൊല്ലപ്പെട്ടു. ട്രെയിനിൽ നടന്നിരിക്കുന്ന വൈഡത്തിന്റെ മകന്റെ കൊലപാതകവുമായി അതിന് വളരെ വലിയ സാമ്യമുണ്ടായിരുന്നു. അതിനർത്ഥം രണ്ട് കൊലപാതകവും നടത്തിയിരിക്കുന്നത് ഒരാൾ തന്നെയാണെന്നാണ്. തന്റെ ഭാര്യയുടെ മരണത്തിന് കാരണമായ കൊലപാതകി ട്രെയിനിൽ ഉണ്ടെന്ന അറിവ് വോൾഫിനെ ബുള്ളറ്റ് ട്രെയിനിലേക്ക് എത്തിച്ചു. ട്രെയിനിൽ നിന്ന് പുറത്തേക്കിറങ്ങാനായി പോയ ലേഡി ബഗിനെയായിരുന്നു വോൾഫ് ആദ്യമേ കണ്ടത്. ലേഡി ബഗാണ് തന്റെ വൈഫിന്റെ കൊലപാതകത്തിന് പിന്നിൽ എന്ന് സംശയിച്ച വോൾഫ് കണ്ട മാത്രയിൽ ലേഡി ബഗിനെ കടന്നാക്രമിച്ച് നെഞ്ചിൽ കത്തികുത്താൻ ശ്രമിച്ചു. പക്ഷേ സുരക്ഷാ ജാക്കറ്റ് ധരിച്ചിരുന്നതുകൊണ്ട് ലേഡി ബഗ് അതിൽ നിന്ന് രക്ഷ നേടി. ഇരുവരും തമ്മിൽ അവിടെ വെച്ച് ഫൈറ്റുണ്ടായി. ഫൈറ്റിനൊടുവിൽ ലേഡി ബഗിനെ കൊല്ലാനായി വോൾഫ് കത്തി വലിച്ചെറിഞ്ഞപ്പോൾ ലേഡി ബഗ് സ്യൂട്ട് കേസ് ഉപയോഗിച്ച് തടഞ്ഞു. സ്യൂട്ട് കേസിൽ തട്ടിയ കത്തി അതേപോലെ തിരിച്ചു വന്ന് വോൾഫിന്റെ നെഞ്ചിൽ കുത്തിയിറങ്ങി. വോൾഫ് കൊല്ലപ്പെട്ടു. ലേഡി ബഗിന്റെ ഒരേ ഒരു ദൗത്യം സ്യൂട്ട് കേസ് മോഷണം മാത്രമായതുകൊണ്ടായിരുന്നു അവൻ ട്രെയിനിൽ നിന്ന് പുറത്തു കടക്കാൻ പോയത്. അടുത്ത സ്റ്റോപ്പിലും ലേഡി ബഗ് പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചപ്പോൾ
ട്രെയിനിന്റെ വാതിലിനടുക്കൽ ഗാർഡായി നിൽക്കുന്ന ലെമണ കണ്ടു. ഉടൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ലേഡി ബഗ് ഓടാൻ തുടങ്ങിയതും ട്രെയിനിനകത്ത് ഒരു മിസ്റ്റീരിയസ് ഡോൾ കോസ്റ്റ്യൂം ധരിച്ചു നിന്നിരുന്ന ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് ലേഡി ബഗ് ഇടിച്ചു വീണു. ഒട്ടും പ്രതീക്ഷിക്കാതെ കോസ്റ്റ്യൂം ധരിച്ചിരുന്ന ആ വ്യക്തി ലേഡി ബഗിന്റെ സ്യൂട്ട് കേസ് പിടിച്ചുവാങ്ങി. പക്ഷേ ആ കോസ്റ്റ്യൂം ധാരിയെ ഇടിച്ച ശേഷം സ്യൂട്ട് കേസും എടുത്ത് ലേഡി ബഗ് അവിടെ നിന്ന് കടന്നു കളഞ്ഞു. വിചാരിച്ചിരുന്ന പോലെ ഫസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങാൻ കഴിയാതെ വന്നതോടെ ലേഡി ബഗ് തന്റെ ബോസായ മറിയയെ വിളിച്ച് ആ കാര്യം അറിയിച്ചു. പിന്നാലെ വോൾഫിനെ പറ്റി പറഞ്ഞ സമയത്ത് വോൾഫിന്റെ കല്യാണ പാർട്ടിക്ക് താനുണ്ടായിരുന്നെന്നും പക്ഷെ താനല്ല അവിടെ പോയിസൺ കലർത്തിയതെന്നും ലേഡി ബഗ് മറിയയോട് പറഞ്ഞു. പിന്നാലെ സ്യൂട്ട് കേസ് വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ച ശേഷം ലെമണടുത്തൊന്ന് സംസാരിക്കാൻ വേണ്ടി ലേഡി ബഗ് ചെന്നിരുന്നു. പക്ഷേ ലേഡി ബഗ് ആണ് വൈഡത്തിന്റെ മകനെ കൊന്നത് എന്നാരോപിച്ച ലെമൺ ലേഡി ബഗുമായി ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. വളരെ തീവ്രമായ ഒരു ഫൈറ്റ് തന്നെയായിരുന്നു അത്. പക്ഷേ മറ്റു പാസഞ്ചേഴ്സും ഉള്ളതുകൊണ്ട് അവിടെ ഒരു ബഹളവും പ്രശ്നവും സൃഷ്ടിക്കാതിരിക്കാൻ ലേഡി ബഗ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒടുവിൽ ലെമണെ ഇടിച്ച് ബോധം കെടുത്തിയ ശേഷം ലേഡി ബഗ് സ്യൂട്ട് കേസ് എടുക്കാൻ പോകുന്ന സമയം ബോംസ്ലാങ് എന്ന പേരുള്ള ഏറെ വിഷം ചെന്ന ഒരു പാമ്പിനെ ട്രെയിനിനകത്തു വെച്ച് കണ്ടു. ലേഡി ബഗ് പേടിച്ച് പിന്നോട്ടു മാറിയതും അടച്ച കൂട്ടിനുള്ളിൽ നിന്നും ആ പാമ്പ് ട്രെയിനിനകത്തേക്ക് ഇറങ്ങിപ്പോയി. പാമ്പ് പോയതിന് പിന്നാലെ ലേഡി ബഗ് വീണ്ടും അവിടെ നിന്ന് അകത്തേക്ക് കടന്നു വരാൻ ആരംഭിച്ചു. അന്വേഷിക്കാൻ പോയിരുന്ന ടാഞ്ചറിൻ തിരികെ വരുന്നത് തടയാനായി വാതിലടച്ച് ലേഡി ബഗ് തട തീർത്തിരുന്നെങ്കിലും ടാഞ്ചറിൻ അകത്തേക്ക് തന്നെ കടന്നു വന്നു. ടാഞ്ചറിൻ തന്നെ കണ്ടിട്ടുണ്ടെന്നും തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മനസ്സിലായതും ടാഞ്ചറിനെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്റെ തൊപ്പിയും കണ്ണടയും ലേഡി ബഗ് മറ്റൊരു പാസഞ്ചറിന് കൊടുത്തു. പിന്നാലെ ടാഞ്ചറിൻ ലെമണടുത്തെത്തി. ലെമണും ടാഞ്ചറിനും ഉടനൊരു മെസ്സേജ് കിട്ടിയിരുന്നു. അടുത്ത സ്റ്റേഷനിൽ വൈഡത്തിന്റെ ആളുകൾ മകനും സ്യൂട്ട് കേസും സുരക്ഷിതമാണോ എന്ന് പരിശോധിക്കുമെന്ന്. തങ്ങളുടെ ബുദ്ധികൂർമ്മത ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷ നേടാൻ ലെമണും ടാഞ്ചറിനും പദ്ധതിയിട്ടു. അടുത്ത സ്റ്റേഷനെത്തി ട്രെയിൻ നിർത്തിയതും വൈഡത്തിന്റെ ആളുകളുടെ മുന്നിലേക്ക് ടാഞ്ചറിൻ ഇറങ്ങിച്ചെന്നു. എല്ലാം നോർമലാണെന്ന കണക്കിനെ അവർക്ക് മുമ്പിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ലെമണാകട്ടെ വൈഡത്തിന്റെ മകന് പിന്നിൽ മറഞ്ഞിരുന്ന് വൈഡത്തിന്റെ മകൻ ജീവനോടെയുണ്ട് എന്ന തരത്തിൽ തന്റെ കൈകൊണ്ട് വൈഡത്തിന്റെ മകന്റെ കൈവീശി കാണിച്ചു. വിൻഡോയിലൂടെ അത് കണ്ട വൈഡത്തിന്റെ ആളുകൾ മകന് കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ ഇതേ സമയം ലേഡി ബഗ് ഒളിപ്പിച്ചിരുന്ന സ്യൂട്ട് കേസ് പ്രിൻസും യൂയിച്ചിയും കൂടി കണ്ടെത്തിയിരുന്നു. നിറയെ പണമടങ്ങിയ ആ സ്യൂട്ട് കേസ് വിദഗ്ധമായി തുറന്ന് ഇരുവരും ചേർന്ന് അതിനകത്ത് ഒരു ബോംബ് സെറ്റ് ചെയ്തു. ഇതേ സമയം മറിഞ്ഞിരുന്ന് ലേഡി ബഗ് മറിയൊക്കെ ഫോൺ വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ഫോൺ ട്രാക്ക് ചെയ്ത് ട്രെയിനിനകത്തേക്ക് കയറിയിരുന്ന ടാഞ്ചറിൻ ലേഡി ബഗിനെ പിടികൂടി. ഇരുവരും തമ്മിൽ ട്രെയിനിനകത്ത് വെച്ച് കനത്ത ഫൈറ്റുണ്ടായി. പക്ഷേ ഫൈറ്റിനിടയിൽ ടാഞ്ചറിന് ഒരു ഫോൺ കോൾ വന്നു. വൈഡത്തിന്റെ ആളുകൾ അടുത്ത സ്റ്റേഷനിൽ വെച്ച് സ്യൂട്ട് കേസ് പരിശോധിക്കും എന്നായിരുന്നു ഫോൺ കോളിൽ പറഞ്ഞത്. ടാഞ്ചറിനും ലെമണും അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയതും ലേഡി ബഗ് ഒരു കോംപ്രമൈസിലെത്തി അവരെ സഹായിക്കാം എന്ന് സംസാരിച്ചു. അടുത്ത സ്റ്റേഷനിലെത്തിയതും വൈഡത്തിന്റെ ആളുകളുടെ മുന്നിലേക്ക് മറ്റൊരു സ്യൂട്ട് കേസുമായി ലേഡി ബഗും ടാഞ്ചറിനും ഇറങ്ങിച്ചെന്നു. ലെമണയും ടാഞ്ചറിനെയും അവർ നേരത്തെ കണ്ടിട്ടില്ലാത്തതിനാൽ അവരിരുവരുമാണ് ലെമണും ടാഞ്ചറിനും എന്ന തരത്തിലായിരുന്നു വൈഡത്തിന്റെ ആളുകൾ വിശ്വസിച്ചത്. പക്ഷേ ഈ സമയം ലേഡി ബഗ് ആകട്ടെ ആവേശത്തിന്റെ പുറത്ത് ഒരു അബദ്ധം കാണിച്ചു. ലേഡി ബഗ് അറിയാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ സ്യൂട്ട് കേസിന്റെ ഓപ്പൺ ബട്ടൺ കറക്കി. കൃത്യമായി സ്യൂട്ട് കേസ് തുറന്ന് അതിനുള്ളിലെ വസ്തുക്കൾ താഴെ വീണു. അതിനകത്ത് മുഴുവൻ വസ്ത്രങ്ങളായിരുന്നു. തൊട്ടു പിന്നാലെ വൈഡത്തിന്റെ ആളുകൾക്ക് ലെമണും ടാഞ്ചറിനും സ്യൂട്ട് കേസ് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല എന്ന കാര്യം വ്യക്തമായി. ട്രെയിൻ എടുക്കാൻ പോവുകയായിരുന്നു. ലേഡി ബഗ് ചാടി ട്രെയിനിനകത്തേക്ക് കയറി. ടാഞ്ചറിനും പിന്നാലെ കയറാൻ വന്നതും ലേഡി ബഗ് ടാഞ്ചറിനെ ചവിട്ടി പുറത്തേക്കിട്ടു. പക്ഷേ ടാഞ്ചറിൻ അങ്ങനൊന്നും തോറ്റ് പിന്മാറുന്ന ആളായിരുന്നില്ല. ട്രെയിനിന് മുകളിലേക്ക് ചാടിപ്പിടിച്ച ടാഞ്ചറിൻ ട്രെയിനിന്റെ പിൻവശത്തെ ഗ്ലാസ് തകർത്ത് അകത്തേക്ക് കടന്നു. ഇതേ സമയം ട്രെയിനിനകത്ത് ലെമൺ യൂയിച്ചയെയും പ്രിൻസിനെയും കണ്ടിരുന്നു. ലെമണ് ആളുകളുടെ മുഖം വായിച്ച് അവരുടെ കള്ളത്തരം മനസ്സിലാക്കാൻ വല്ലാത്തൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പക്കലാണ് തങ്ങളുടെ സ്യൂട്ട് കേസ് ഉള്ളത് എന്ന് ലെമൺ മനസ്സിലാക്കി. പക്ഷേ പെട്ടെന്ന് ലെമന് മുന്നിൽ വളരെ സാധുവായി കരഞ്ഞ് പ്രിൻസ് അഭിനയിക്കാൻ തുടങ്ങി. യൂയിച്ചി തന്നെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നതാണെന്നും അയാളാണ് സ്യൂട്ട് കേസ് മോഷ്ടിച്ചതെന്നും പ്രിൻസ് ലെമണോട് പറഞ്ഞു. അവളുടെ ഭാവവും മറ്റും കണ്ട് അത് സത്യമാണെന്ന് വിചാരിച്ച ലെമൺ ദേഷ്യപ്പെട്ട് യൂയിച്ചയെ വെടിവെച്ചു. പിന്നാലെ പ്രിൻസിനൊപ്പം ചേർന്ന് ലെമൺ യൂയിച്ചയുടെ ശരീരം വലിച്ചഴിച്ചു കൊണ്ടുവന്ന് ബാത്റൂമിനുള്ളിൽ ഒളിപ്പിച്ചു. പക്ഷേ ബാത്റൂമിനകത്ത് യൂയിച്ചയുടെ ബോഡി ഒളിപ്പിക്കുന്ന സമയം പ്രിൻസിന്റെ ബാഗിലുണ്ടായിരുന്ന തോക്ക് ലെമണിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വീണ്ടും ലെമണിന്റെ അടുത്ത് കള്ളത്തരം നടക്കില്ല എന്ന് മനസ്സിലായതും പ്രിൻസ് വൈകാതെ ലെമണെ കൊന്ന് ലെമണിന്റെ ബോഡിയും യൂയിച്ചയ്ക്കൊപ്പം ബാത്റൂമിൽ ഒളിപ്പിച്ചു. ഇതേ സമയം ട്രെയിനിനകത്ത്
അകത്ത് മറ്റൊന്നുകൂടി സംഭവിക്കുകയായിരുന്നു. കോസ്റ്റ്യൂം ധരിച്ച് ട്രെയിനിനകത്തുണ്ടായിരുന്ന വ്യക്തി പ്രശ്നമുണ്ടാക്കാൻ ആരംഭിക്കുകയും തന്റെ മുഖം മൂടി ഊരിമാറ്റുകയും ചെയ്തിരുന്നു. അത് ഹോർണറ്റ് എന്ന് പേരുള്ള ഒരു ഹിറ്റ്മാൻ ലേഡിയായിരുന്നു. അവിടെ വെച്ച് ഒരു കാര്യം കൂടി വ്യക്തമാവുകയാണ്, ഹോർണറ്റാണ് വൈറ്റ് ഡെത്തിന്റെ മകനെ കൊലപ്പെടുത്തിയത്, അതുപോലെ വോൾഫിന്റെ കല്യാണ പാർട്ടിക്കിടയിൽ വിഷം വെച്ച് എല്ലാവരെയും കൊലപ്പെടുത്തിയതും ആ ഹിറ്റ്മാൻ തന്നെയാണ്. ഇതേസമയം വോൾഫ് അന്വേഷിച്ചു വന്ന കൊലപാതകിയെ ലേഡി ബഗ്ഗും ട്രെയിനിനകത്ത് തിരയുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ ഹോർണറ്റും ലേഡി ബഗ്ഗും കണ്ടുമുട്ടി. ലേഡി ബഗ്ഗും ഹോർണറ്റും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു. പോരാട്ടത്തിനിടയിൽ വിദഗ്ധമായി ഹോർണറ്റ് ലേഡി ബഗിന്റെ കൈയിലേക്ക് കനത്ത വിഷം കുത്തിവെച്ചു. വിഷമേറ്റാൽ മരണം ഉറപ്പാണ് എന്ന് മനസ്സിലായതോടെ കൃത്യസമയത്ത് ലേഡി ബഗ് തന്റെ കൈയിൽ കുത്തിയ സിറിഞ്ചിൽ ബാക്കിയുണ്ടായിരുന്ന വിഷം ഹോർണറ്റിന്റെ ദേഹത്തേക്കും കുത്തിവെച്ചു. ഇനി രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി വിഷത്തിനുള്ള ആന്റിഡോട്ട് പ്രയോഗിക്കുക എന്നത് മാത്രമാണ്. ഹോർണറ്റ് അത് എടുക്കാൻ പോയതും അത് മനസ്സിലാക്കിയ ലേഡി ബഗ് വേഗത്തിൽ അവളുടെ കയ്യിൽ നിന്നത് പിടിച്ചു വാങ്ങി തന്റെ ശരീരത്തിലേക്ക് കുത്തി. ഹോർണറ്റിന്റെ കയ്യിൽ വേറെ ആന്റിഡോട്ട് ഉണ്ടായിരുന്നുമില്ല. അതോടെ തൽക്ഷണം കണ്ണിൽ നിന്ന് ചോര വാർന്ന് അവൾ മരണപ്പെട്ടു. ഇതേസമയം ലേഡി ബഗിനെ തിരയുകയായിരുന്ന ടാഞ്ചറിൻ ബാത്റൂമിനകത്തു നിന്നും ലെമണിന്റെയും യൂയിച്ചിയുടെയും ഡെഡ് ബോഡി കണ്ടെത്തി. ലെമണിന്റെ മൃതശരീരം കണ്ടതും ആകെ തകർന്നുപോയ ടാഞ്ചറിൻ അതിന് പ്രതികാരം ചെയ്യണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചു. അതിനുവേണ്ടി മുന്നോട്ട് നടന്ന ടാഞ്ചറിൻ പ്രിൻസിന് മുന്നിലെത്തി. ടാഞ്ചറിന് മുന്നിൽ ഒന്നും അറിയാത്ത നിഷ്കളങ്കയെ പോലെ പ്രിൻസ് അഭിനയിച്ചു. ശേഷം അവിടെ നിന്ന് കടന്നു പോവാൻ തുടങ്ങി. പക്ഷെ ടാഞ്ചറിൻ ആ സമയം പ്രിൻസിന്റെ പുറത്ത് മരിക്കുന്നതിന് മുമ്പ് ലെമൺ ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ കണ്ടു. അത് കണ്ട മാത്രയിൽ ലെമണിന്റെ കൊലപാതകി പ്രിൻസാണെന്ന കാര്യം ടാഞ്ചറിൻ ഉറപ്പായി കഴിഞ്ഞിരുന്നു. ടാഞ്ചറിൻ പ്രിൻസിനെ കൊല്ലാനായി പോയപ്പോഴേക്കും അങ്ങോട്ടേക്ക് ലേഡി ബഗ് കടന്നു വന്നു. ടാഞ്ചറിനും ലേഡി ബഗും തമ്മിൽ പോരാട്ടം തുടങ്ങി. പ്രിൻസിന്റെ ഇന്നസെന്റ് ലുക്ക് ലേഡി ബഗിനെ കബളിപ്പിക്കാൻ മാത്രം പോന്നതായിരുന്നു. പോരാട്ടത്തിനിടയിൽ അബദ്ധത്തിൽ ലേഡി ബഗ് ടാഞ്ചറിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിനോടകം സ്യൂട്ട് കേസും ലേഡി ബഗിന് ലഭിച്ചിരുന്നു. അടുത്ത സ്റ്റേഷനെത്തുമ്പോൾ പ്രിൻസിനൊപ്പം ട്രെയിനിൽ നിന്ന് പുറത്തു കടക്കാൻ അവൻ പദ്ധതിയിട്ടു. പക്ഷേ ട്രെയിൻ നിർത്തി പുറത്തിറങ്ങാൻ പോകുന്ന സമയം തന്റെ ബാഗ് ട്രെയിൻ സീറ്റിൽ കുടുങ്ങിപ്പോയി എന്ന് അഭിനയിച്ച് പ്രിൻസ് അതിന് തടസ്സം തീർത്തു. അതോടെ പുറത്തിറങ്ങേണ്ടുന്ന ലേഡി ബഗ് ട്രെയിൻ ക്യോട്ടോയിലേക്ക് എത്തുന്നവരെ യാത്ര തുടരാൻ നിർബന്ധിതനായി ട്രെയിനിനകത്തേക്ക് കയറി. ട്രെയിനിനകത്തിരുന്ന് പ്രിൻസും ലേഡി ബഗും സംസാരിക്കുന്നതിനിടയിൽ അങ്ങോട്ടേക്ക് ഒരാൾ കടന്നു വന്നു. അവരുടെ സംസാരം കേട്ട് അയാൾ അവരുടെ അടുത്തിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. അത് കൊല്ലപ്പെട്ട യുഹിച്ചിയുടെ ഫാദറായ ദ എൽഡർ എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. അവർ അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ ലേഡി ബഗിന് ട്രെയിനിനകത്തേക്ക് ഇറങ്ങിപ്പോയിരുന്ന ബൂംസ്ലാങ് പാമ്പിന്റെ കടിയേറ്റു. പാമ്പുമായി വേഗം ബാത്റൂമിലേക്കൂടിയ ലേഡി ബഗ് പാമ്പിനെ ക്ലോസറ്റിലേക്കിട്ട് ഒഴിവാക്കാനുള്ള ശ്രമം തുടങ്ങി. ഓൾറെഡി ആന്റിഡോട്ട് എടുത്തിരുന്നതുകൊണ്ട് ബൂംസ്ലാങ്ങിന്റെ വെനം ലേഡി ബഗിന് ഏൽക്കുമായിരുന്നില്ല. ഇതേസമയം ട്രെയിനിനകത്തുണ്ടായിരുന്ന പ്രിൻസിന്റെ അടുത്ത് സംസാരിക്കുകയായിരുന്ന എൽഡർ ഒരു കാര്യം വെളിപ്പെടുത്തി. തന്റെ കൊച്ചുമകന്റെ അടുത്ത് പ്രിൻസ് നിർത്തിയിരുന്ന അസാസിനില്ലേ, ആ അസാസിനെ തന്റെ ആളുകൾ കൊലപ്പെടുത്തി എന്ന കാര്യം. അത് കേട്ടതും പ്രിൻസ് വല്ലാതെ ഭയപ്പെടാൻ ആരംഭിച്ചു. തന്റെ ജീവന് വേണ്ടി പ്രിൻസ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി. പാമ്പിനെ ഒരു തരത്തിൽ ഒഴിവാക്കിയ ലേഡി ബഗ് തന്റെ പഴയിരിപ്പിടത്തിലേക്ക് തിരികെ ചെന്നു. അവിടെ എൽഡർ ഇരിപ്പുണ്ടായിരുന്നു. എൽഡറുമായി ലേഡി ബഗ് സംസാരിക്കാൻ തുടങ്ങി. വൈറ്റ് ഡെത്തിനോട് തനിക്കുള്ള വിദ്വേഷത്തെ പറ്റിയായിരുന്നു എൽഡറിന് പറയാനുണ്ടായിരുന്നത്. റിബലായി മാറിയിരുന്ന വൈറ്റ് ഡെത്ത് യാക്കുസ ഗ്രൂപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടി കൂട്ടക്കൊല നടത്തിയ ആ ദിവസം യാക്കുസ ഗ്രൂപ്പിലെ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബത്തെ പോലും അവർ വകവരുത്തിയിരുന്നു. പക്ഷേ അതിൽ ആകെ രക്ഷപ്പെട്ടത് എൽഡർ മാത്രമായിരുന്നു. എൽഡറിന്റെ ഭാര്യയും ആ കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടു. ഭാഗ്യം കൊണ്ട് എൽഡറിന്റെ മകൻ യുഹിച്ചയും ആ കൂട്ടക്കൊലയെ അതിജീവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ വൈറ്റ് ഡെത്തിനെതിരെ പ്രതികാരം ചെയ്യാൻ ഒരവസരത്തിന് എൽഡർ കാത്തിരിക്കുകയാണ്. പ്രതികാരം ചെയ്യാൻ തന്നെ സഹായിക്കാൻ എൽഡർ ലേഡി ബഗിനോട് ആവശ്യപ്പെട്ടു. വൈകാതെ ടോയ്ലറ്റിനകത്തുള്ള യുഹിച്ചയുടെയും ലെമണിന്റെയും മൃതശരീരം അവർ കണ്ടെത്തി. പെട്ടെന്നാണ് അവരൊരു കാര്യം മനസ്സിലാക്കുന്നത്, രണ്ടുപേരും കൊല്ലപ്പെട്ടിട്ടില്ല, ഇരുവർക്കും ജീവനുണ്ട്. വൈകാതെ എൽഡറും ലേഡി ബഗും കൂടി ഇരുവരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. രണ്ടുപേരും ജീവനോടെ ഉണ്ടെങ്കിൽ പോലും ടാഞ്ചറിൻ കൊല്ലപ്പെട്ടതറിഞ്ഞ ലെമണ് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. യുഹിച്ചയും ലെമണും ട്രീറ്റ് ചെയ്യപ്പെടുന്നതിനിടയിൽ ലെമൺ ലേഡി ബഗിനെതിരെ അതിന്റെ പേരിൽ ദേഷ്യപ്പെടാനും ബഹളമുണ്ടാക്കാനും ആരംഭിച്ചു. ലേഡി ബഗും തിരിച്ച് ഓരോന്ന് പറയാനും ചോദിക്കാനും തുടങ്ങിയതും അതിലേക്ക് തന്നെ വെടിവെച്ചത് ലെമണാണ് എന്ന മട്ടിൽ പറഞ്ഞ് യുഹിച്ചയും ഇടപെട്ടു. അതോടെ സംസാരം കനത്ത് പരസ്പരം ബഹളവും ഒച്ചപ്പാടും ഉണ്ടാവാൻ ആരംഭിച്ചു. ഇതൊക്കെ കേട്ടിരിക്കുകയായിരുന്ന എൽഡർ ഉടനെ അതിൽ ഇടപെട്ട് എല്ലാവരോടും സമാധാനപ്പെട്ട് മാറാൻ പറയുകയും അടുത്ത സ്റ്റേഷനിൽ വൈറ്റ്
എൽഡർ തങ്ങളെയൊക്കെ കാത്തു നിൽക്കുന്നുണ്ടെന്നും അതിനുവേണ്ടി പ്രിപ്പയർ ആവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എൽഡർ പറഞ്ഞ പോലെ തന്നെ വൈഡത്തും ആളുകളും ട്രെയിൻ എത്തുന്നതും നോക്കി ക്യോട്ടോ സ്റ്റേഷനിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. വൈഡത്തിന്റെ സ്യൂട്ട് കേസുമായി അവർ ബന്ദിയാക്കിയാലും കുഴപ്പമില്ല എന്ന മട്ടിൽ ലേഡി ബഗ് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. വൈകാതെ ട്രെയിനിനകത്തേക്ക് കയറിയ വൈഡത്ത് ട്രെയിനിനകത്ത് വെച്ച് പ്രിൻസിനെ കണ്ടുമുട്ടി. അവിടെ വെച്ച് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ്. പ്രിൻസ് വൈഡത്തിന്റെ മകളായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും വൈഡത്ത് അവളെ അംഗീകരിക്കുകയോ അവളെ കാര്യമായി പരിഗണിക്കുകയോ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് സ്വന്തം അച്ഛനോട് അവൾക്ക് വലിയ തോതിൽ പകയുണ്ടായിരുന്നു. അച്ഛനെ കൊല്ലാനായി അവൾ അച്ഛനു നേരെ തോക്ക് ചൂണ്ടി. പക്ഷേ വൈഡത്തിനെ പോലെ മികച്ച സ്കില്ലുള്ള ഒരു പ്രൊഫഷണൽ അസാസിനെ കൊല്ലുക പ്രിൻസിനെ പോലെ ഒരു ചെറിയ അസാസിനെ പറ്റുന്ന കാര്യമാണോ? വളരെ എളുപ്പത്തിൽ അയാൾ തോക്ക് പിടിച്ചു വാങ്ങി. പിന്നാലെ അവളെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് നടന്നുപോയി. ഒപ്പം തന്റെ കൂട്ടത്തിലുള്ള ആളുകളോട് ട്രെയിൻ മൊത്തം പരിശോധിക്കാനും ജീവനോടെ ബാക്കിയുള്ള എല്ലാവരെയും കൊന്നു തള്ളിയേക്കാനും വൈഡത്ത് ഉത്തരവ് കൊടുത്തു. ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയ വൈഡത്ത് ലേഡി ബഗിനടുത്തേക്ക് വന്നു. ലേഡി ബഗിനോട് അയാൾ സംസാരിക്കാൻ ആരംഭിച്ചു. യാഥാർത്ഥ്യത്തിൽ ആ അസാസിൻസും ഹിറ്റ്മാൻസും ഗ്യാങ്സ്റ്റേഴ്സും എല്ലാവരും ട്രെയിനിനകത്ത് ഒന്നിച്ചു കൂടാൻ പാകത്തിന് പദ്ധതിയിട്ടത് വൈഡത്തായിരുന്നു. എല്ലാവരും പരസ്പരം പോരടിച്ച് മരണപ്പെടാൻ വേണ്ടി അതിനുവേണ്ടി സ്വന്തം മകന്റെ ജീവൻ പോലും ത്യാഗം ചെയ്യാൻ വൈഡത്ത് തയ്യാറാവുകയായിരുന്നു. അതിനൊക്കെ കൃത്യമായ ഒരു കാരണവുമുണ്ട്. കുറച്ചു നാളുകൾക്ക് മുമ്പ് വൈഡത്തിന്റെ ഭാര്യ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കാർവർ എന്നു പേരുള്ള ഒരു മെയിൽ അസാസിനായിരുന്നു അതിനു പിന്നിൽ പ്രവർത്തിച്ചത്. അന്ന് വൈഡത്തിന്റെ ഭാര്യയുടെ മരണത്തിന് കാരണമാകാൻ പാകത്തിന് പ്രവർത്തിച്ച ആളുകളായിരുന്നു ആ ട്രെയിനിനകത്തുണ്ടായിരുന്നവരെല്ലാവരും തന്നെ. വൈഡത്തിന് ആകെ സ്നേഹമുണ്ടായിരുന്നതും ആകെ പ്രിയപ്പെട്ടതും തന്റെ ഭാര്യ മാത്രമായിരുന്നു. തന്റെ പ്രതികാരം താൻ പൂർണ്ണമാക്കാൻ പോകുന്നു എന്ന മട്ടിൽ ലേഡി ബഗ്ഗാണ് കാർവർ എന്ന് വിചാരിച്ച വൈഡത്ത് ലേഡി ബഗ്ഗിനെ കൊലപ്പെടുത്താൻ അവന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടി. കൃത്യം ഇതേ സമയം വൈഡത്തിന്റെ ആളുകൾ ലേഡി ബഗ് കൊടുത്ത സ്യൂട്ട് കേസ് തുറക്കുകയായിരുന്നു. സ്യൂട്ട് കേസ് തുറന്നതും പ്രിൻസ് അതിനകത്ത് സെറ്റ് ചെയ്തിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചു. ശക്തമായ സ്ഫോടനത്തിൽ ലേഡി ബഗ്ഗും വൈഡത്തും തെറിച്ച് ട്രെയിനിനകത്തേക്ക് വീണു. കൃത്യം ഈ സമയം എൽഡറിനെയും യോയിച്ചിയെയും വൈഡത്തിന്റെ ആളുകൾ വളഞ്ഞിരുന്നല്ലോ. സ്ഫോടനം നടന്ന സമയം നോക്കി അവരും വൈഡത്തിന്റെ ആളുകൾക്കെതിരെ ആക്രമണം തുടങ്ങി. ഇതേ സമയം ലെമണിനോട് സ്ഫോടനം നടന്നയുടനെ ട്രെയിൻ എടുക്കാനായി അവർ ആവശ്യപ്പെട്ടിരുന്നു. ലെമൺ ട്രെയിൻ ഓടിക്കാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞ് ലേഡി ബഗ് ലെമൺ അടുത്തേക്ക് നടന്നു ചെന്നു. പക്ഷേ അതിനോടകം ഒരു അപകടം സംഭവിച്ചിരുന്നു. അവർക്ക് ട്രെയിൻ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് മനസ്സിലാകുന്നില്ല. ട്രെയിനാണെങ്കിൽ കനത്ത വേഗതയിൽ മുന്നോട്ടു പോവുകയാണ്. ഇതേ സമയം ട്രെയിനിനകത്ത് എൽഡറും വൈഡത്തും പരസ്പരം കണ്ടുമുട്ടിയിരുന്നു. ഇരുവരും തമ്മിൽ കനത്ത പോരാട്ടം നടന്നു. വൈഡത്തിന്റെ ആളുകളും യോജിച്ചും മറ്റുള്ളവരും എല്ലാവരും തമ്മിൽ പോരാട്ടം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ട്രെയിൻ നിർത്താൻ വേണ്ടി ലേഡി ബഗ്ഗും ലെമണും ഏറെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഇതേ സമയം ലേഡി ബഗിനെ ആക്രമിക്കാൻ വൈഡത്തിന്റെ ഒരാൾ കയറി വന്നതും ലെമൺ അയാളുമായി ലേഡി ബഗിനെ രക്ഷപ്പെടുത്താൻ പുഴയിലേക്ക് എടുത്തുചാടി. ഇതേ സമയം എൽഡറും വൈഡത്തും തമ്മിലുള്ള പോരാട്ടത്തിൽ എൽഡറിനെ അടിച്ചിട്ട വൈഡത്ത് തോക്ക് ചൂണ്ടി എൽഡറെ ഷൂട്ട് ചെയ്യാൻ പോവുകയായിരുന്നു. കൃത്യസമയം ലേഡി ബഗ് ഒരു തരത്തിൽ ട്രെയിനിന്റെ എമർജൻസി ബ്രേക്ക് വർക്ക് ചെയ്യിപ്പിച്ചു. ശരവേഗത്തിൽ പോവുകയായിരുന്ന ട്രെയിൻ സഡൻ ബ്രേക്ക് ഇട്ടതും എല്ലാവരുടെയും നിലതെറ്റി. ട്രെയിൻ പാളം തെറ്റി താഴേക്ക് പതിച്ചു. വൈഡത്തിന് എൽഡറെ ഷൂട്ട് ചെയ്യാനും സാധിച്ചില്ല. ട്രെയിനിന് പുറത്തേക്ക് സുരക്ഷിതരായി ലേഡി ബഗ്ഗും യുയിച്ചിയും എൽഡറും ഇറങ്ങി വന്നു. പിന്നാലെ പുറത്തേക്ക് വന്ന വൈഡത്ത് ലേഡി ബഗിന് അടുത്തു ചെന്ന് ലേഡി ബഗിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയം പ്രിൻസ് സെറ്റ് ചെയ്തു വെച്ചിരുന്ന തോക്കുപയോഗിച്ച് വെടിവെക്കാൻ തുടങ്ങിയതും തോക്കിൽ നിന്ന് ബുള്ളറ്റ് തിരിച്ചടിച്ച് വൈഡത്ത് കൊല്ലപ്പെട്ടു. പിന്നീട് സുരക്ഷിതരായ ലേഡി ബഗ്ഗും എൽഡറും യുയിച്ചിയും കൂടി അവിടെ നിന്ന് പോവാൻ പോയപ്പോഴേക്കും പ്രിൻസ് അവർക്ക് മുന്നിലേക്ക് വന്ന് അവരെ കൊല്ലാനെന്ന ഭാവേണ തോക്ക് ചൂണ്ടി നിൽക്കാൻ തുടങ്ങി. പക്ഷേ ഈ സമയം റോഡിലൂടെ പാഞ്ഞു വന്നിരുന്ന ഒരു ട്രക്ക് പ്രിൻസിനെ ഇടിച്ചു തെറിപ്പിച്ചു. ആ ട്രക്ക് ഓടിച്ചിരുന്നത് ലെമണായിരുന്നു. പ്രിൻസും കൊല്ലപ്പെട്ടു. ഭീതിതമായ ആ സംഭവം അതിജീവിച്ചത് ലേഡി ബഗ്ഗും യുയിച്ചിയും എൽഡറും ലെമണും മാത്രമായിരുന്നു. ലേഡി ബഗ് വിളിച്ചതും പിന്നാലെ അങ്ങോട്ടേക്ക് മറിയെത്തി. മറിയയ്ക്കൊപ്പം ലേഡി ബഗ് സുരക്ഷിതനായി തിരികെ പോയി. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. മികച്ച ആക്ഷൻ രംഗങ്ങളുള്ള ചലച്ചിത്രം ആമസോൺ പ്രൈമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.